കുടുംബവിളക്കിന്റെ തൊള്ളായിരത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരസ്വതിയും ശരണ്യയും വേദികയുടെ അസുഖത്തെ പറ്റി സംസാരിക്കുന്നു നവീൻ വന്ന് ഈ കാര്യം പറഞ്ഞതെല്ലാം സരസ്വതി ശരണ്യോട് പറയുകയാണ് ഇതറിഞ്ഞിട്ട് അമ്മ അവളെ ചെന്ന് കണ്ടായിരുന്നോ എന്ന് ശരണ്യ ചോദിക്കുന്നു ഓ എനിക്കിതിന്റെ പേരിൽ അവളെയും കൊണ്ട് ആശുപത്രിയിൽ കയറി കയറിയിറങ്ങാൻ പറ്റില്ല മോളെ എനിക്ക് എന്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല നീ അവളെ വിളിച്ചൊന്ന് ചോദിക്ക് ചോദിക്കേ എന്ന് സരസ്വതി പറഞ്ഞു ഞാനിത് അന്വേഷിക്കാനായി വിളിച്ച പിന്നെ ട്രീറ്റ്മെന്റിന് ഞാൻ അവളുടെ കൂടെ നടക്കേണ്ടി വരും ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഒഴിവാക്കാനും പറ്റില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് വിളിച്ച് പറയട്ടെ എന്ന് ശരണ്യ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാനോ എന്തായാലും കഷ്ടമായി പോയി വേദിക എത്ര നാൾ ജീവിക്കുമോ എന്തോ എന്ന് സരസ്വതി പറഞ്ഞപ്പോൾ എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ടമ്മേ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ശരണ്യ ഫോൺ കോൾ ഒഴിവാക്കി വിടുന്നു ഇപ്പോൾ സിദ്ധാർത്ഥ് ഡോക്ടറിനെ കാണാൻ ചെന്നിരിക്കുകയാണ് വേദികയോടും സുഹൃത്തിനോടും ഞാൻ എല്ലാം വിശദമായി പറഞ്ഞിരുന്നതാ ഡോക്ടർ രാജാരാമിൻ്റെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു നിങ്ങൾ വേദികയെ അവിടെ കൊണ്ടുപോയില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു തീരെ പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യമാണല്ലോ ഇത് ഇതറിഞ്ഞതിന്റെ ഷോക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല മാഡം എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല ടെസ്റ്റിൽ സംഭവിച്ച എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിക്കൂടെ ഇത് എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നു ഡോക്ടർ രാജാറാം ഒരിക്കൽ കൂടി അവിടെ ടെസ്റ്റുകൾ നടത്തിയേക്കും റിസൾട്ടിൽ മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ല എത്രയും വേഗം നിങ്ങൾ അവരെ അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുപ്പിക്കണം എന്ന് ഡോക്ടർ അന്നേരം പറഞ്ഞു മാഡം ഈ ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ ട്രീറ്റ്മെൻ്റ് എടുത്താലും ഇതിൽ നിന്ന് വേദികയെ രക്ഷപ്പെടുത്താനാകുമോ എന്നൊക്കെ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് രോഗി മരിച്ചു പോകുമോ എന്നല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രോഗിയെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം ഈ രോഗാവസ്ഥ വേദികയുടെ ജീവൻ എടുത്തേക്കാം പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നും വരാം അതെല്ലാം നിങ്ങൾ അവർക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കുന്നതനുസരിച്ചിരിക്കും എന്ന് ഡോക്ടർ പറയുന്നു ട്രീറ്റ്മെൻ്റ് എടുക്കാം മാഡം ഇക്കാലത്ത് പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒക്കെ ഇതിന് വലിയ ചിലവാകുമല്ലോ എനിക്ക് വേദികയുടെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ പണം കമ്പനിയിൽ നിന്ന് കിട്ടും അതിനായി വേദികയുടെ രോഗത്തിൻ്റെ സ്ഥിരീകരണമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യമുണ്ട് അതിന് മാഡം എന്നെ സഹായിക്കുമോ എന്ന് സിദ്ധാർത്ഥൻ ചോദിച്ചു ഞാൻ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടർ രേഖകൾ നോക്കുന്നു സിദ്ധാർത്ഥാണെങ്കിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ വേദിക ഓഫീസിലേക്ക് ചെല്ലുകയാണ് അവിടുത്തെ സാറുമായി സംസാരിക്കുന്നു എന്താ ഇവിടെ നടക്കുന്നത് വേദികെ ഒരാഴ്ച ഞാൻ യു കെയിൽ പോയി വന്നപ്പോഴേക്കും കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും താളം തെറ്റി കിടക്കുകയാണല്ലോ നിങ്ങൾ എന്താ ഇവിടെ ഉറങ്ങുകയായിരുന്നു ലേറ്റായി വരുന്നു നേരത്തെ പോകുന്നു മീറ്റിങ്ങുകൾ മാറ്റിവെക്കുന്നു എന്താണിതൊക്കെ എന്ന് സാർ ചോദിച്ചു ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സാർ എനിക്ക് നല്ല സുഖമില്ല ഇടയ്ക്കിടെ റെസ്റ്റ് എടുക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് മീറ്റിങ്ങുകൾ മാറ്റിവെച്ചത് എന്ന് വേദിക പറഞ്ഞു അതുകൊണ്ട് കമ്പനിക്ക് എത്ര നഷ്ടം വന്നെന്നറിയാമോ വയ്യെങ്കിൽ ലോങ് ലീവ് എടുത്ത് വീട്ടിൽ റെസ്റ്റ് ചെയ്യണം ഈ ജോലിക്ക് ഞാൻ വേറെ ആരെങ്കിലും നിയമിക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല സാർ ഇനി ഇങ്ങനെ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാമെന്ന് വേദിക അന്നേരം പറഞ്ഞു ഈ തൊഴിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ മാനസികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്തു പോകുന്നതാണ് നല്ലത് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വേദികയ്ക്ക് ഒരവസരം കൂടി കൊടുത്തുവിടുന്നു ഇപ്പോൾ സിദ്ധാർത്ഥ് വേദികയുടെ രേഖകളൊക്കെയായി വക്കീലിനെ കാണാൻ പോയിരിക്കുകയാണ് വേദികയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടാൻ മതിയായ കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്നല്ലേ വക്കീൽ പറഞ്ഞത് ഇപ്പോൾ എനിക്കൊരു ശക്തമായ കാരണം കിട്ടിയിട്ടുണ്ട് എന്താ അത് എന്ന് വക്കീൽ ചോദിച്ചു വേദിക എന്നൊരു മാരക രോഗിയാണ് അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ് ഹോസ്പിറ്റലിൽ നിന്നും എനിക്കതിൻ്റെ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് പേപ്പേഴ്സ് വക്കീലിന് കൊടുക്കുന്നു ഈ രോഗത്തിൻ്റെ സ്റ്റേജ് വണ്ണിലാണവളിപ്പോൾ ഇനി വക്കീൽ പറയൂ മാറാ രോഗിയായൊരു ഭാര്യയെ ഞാൻ ചുമക്കണോ ഇങ്ങനൊരു രോഗമുള്ള ഭാര്യയോടൊപ്പം ഞാൻ ജീവിച്ചേ പറ്റുവെന്ന് കോടതിക്ക് പറയാൻ പറ്റുമോ ഈ ലൂപ്പ് ഹോൾ വെച്ച് നിങ്ങൾ എനിക്ക് ഡിവോഴ്സ് വാങ്ങിത്തരണം എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു സാങ്കേതികമായി ഈ കേസിന് മുൻതൂക്കം കിട്ടിയേക്കാം പക്ഷേ അതിനപ്പുറം മാനസിക പരിഗണന എന്നൊന്നുണ്ട് അത് സിദ്ധാർത്ഥ് മറന്നു പോകരുത് എന്ത് മാനസിക പരിഗണനയാണ് സർ എനിക്ക് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ച ഭാര്യയ്ക്ക് ഞാൻ എന്തിനാ പരിഗണന കൊടുക്കണം എന്ന് സിദ്ധാർത്ഥ് തിരിച്ചു ചോദിച്ചു മിസ്റ്റർ സിദ്ധാർത്ഥ് നിങ്ങളിപ്പോൾ പറയുന്നത് നന്ദികേടാണ് നിങ്ങളുടെ ഭാര്യയാണ് ഇപ്പോഴും വേദിക നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് നിങ്ങളെ വേണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നെട്ടോട്ടം ഓടിയത് ഈ ഭാര്യയാണ് അതിനുള്ള നന്ദിയായിട്ടെങ്കിലും അവരിങ്ങനെ തള്ളി തള്ളിപ്പറയാതിരിക്കെ നിങ്ങളിപ്പോൾ അവർക്ക് അല്പം സാന്ത്വനമാണ് നൽകേണ്ടത് രോഗിയായ ഭാര്യയെ തള്ളിക്കളഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് നീതികേടാണ് എന്ന് വക്കീൽ പറയുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥ് എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാനാവില്ല അവൾക്ക് രോഗം വന്നില്ലായിരുന്നെങ്കിലും എൻ്റെ നിലപാട് ഇത് തന്നെയാണ് എൻ്റെ കേസ് എത്രയും പെട്ടെന്ന് തീർത്തു തരാൻ സാറനെ സഹായിക്കണമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ എല്ലാവരും വേദികയുടെ രോഗത്തിന്റെ കാര്യം സംസാരിക്കുകയാണ് വേദികാന്റിക്ക് സ്റ്റേജ് വണ് ആയതുകൊണ്ട് വലിയ ഭയത്തിന്റെ ആവശ്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു ഇങ്ങനൊരസുഖമാകുമ്പോൾ ആർക്കായാലും ആദ്യമൊരു ഭയമുണ്ടാകുമെന്നെല്ലാം അനു പറയുന്നു വേദിക എന്നിട്ട് ട്രീറ്റ്മെന്റിന് പോയോ സരസ്വതി എന്ന അച്ഛൻ ചോദിച്ചപ്പോൾ ആ എനിക്കൊന്നും അറിയില്ല ഞാൻ ഇതൊക്കെ അന്വേഷിച്ചിട്ട് എന്താ കാര്യം ചികിത്സിക്കാൻ പോകുന്നത് ഞാനല്ലോ ഈ രോഗത്തിന് തക്കതായ ചികിത്സയുണ്ടോ എന്നും എനിക്ക് തോന്നുന്നില്ല ഈ രോഗത്തിന്റെ പിടിയിൽ നിന്നും എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് എത്രയോ പേർ മരിച്ചുപോയിരിക്കുന്നു എന്ന് സരസ്വതി പറഞ്ഞു സരസ്വതി വിവരദോഷം പറയാതെ അറിവില്ലെങ്കിൽ നാവ് വായിലിട്ട് മിണ്ടാതിരിക്കണം അവനവന്റെ ജീവനു ഭീഷണിയായി ഈ രോഗം വരുമ്പോഴേ അതിന്റെ വേദനയും ബുദ്ധിമുട്ടും നിനക്ക് മനസ്സിലാവൂ എന്നു ഓരോരുത്തരുടെ കേട്ടറിവുകളാ ഞാൻ പറഞ്ഞത് എന്ന് സരസ്വതി പറഞ്ഞു അമ്മേ നമ്മുടെയൊക്കെ ആയുസ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന് ഉത്സാഹത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് ആരെക്കൊണ്ടെങ്കിലും പറയാൻ പറ്റുമോ ഒരു ജീവൻ നിലനിർത്താൻ ഒരുപാട് കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞു സുമിത്ര അവിടെ നിന്ന് പോയി നാളെ ഞാൻ മരിച്ചു പോകുമെന്നല്ലേ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് സരസ്വതി അന്നേരം പറയുന്നു അത് അവൾ പറഞ്ഞില്ലെങ്കിലും നീ മരിക്കേണ്ട സമയത്ത് മരിക്കുക തന്നെ ചെയ്യും സരസ്വതി എന്ന് അച്ഛൻ പറഞ്ഞു ഏതായാലും സിദ്ധു വേദികയുടെ ചികിത്സ ഏറ്റെടുക്കില്ലെന്ന് ഉറപ്പാണ് വേദികയ്ക്കിപ്പോൾ താങ്ങും തണലുമായി നിന്ന് ധൈര്യം പകരേണ്ടത് നീയും നിന്റെ മോളുമല്ലേ സരസ്വതി എന്നിട്ട് നിങ്ങൾ എന്താ അവളെ സഹായിക്കാൻ തയ്യാറാകാത്തത് നിങ്ങൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണം എന്ന് എന്നച്ചൻ പറഞ്ഞു അക്കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് നാളെ ശരണ്യി ഇവിടെ വന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞ് സരസ്വതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു പ്രതീഷ് ഇപ്പോൾ സ്റ്റുഡിയോയിൽ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അന്നേരം സുമിത്ര ഫോൺ ചെയ്യുന്നു പ്രതീഷപ്പോൾ പരിചയമുള്ള ആരുമില്ലാത്തതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നു അമ്മ മോൻ്റെ കൂടെ അവിടെ ഉണ്ടെന്ന് കരുതിക്കോ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് പാടിക്കോ എന്ന് സുമിത്ര പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു എവിടെ പാടാൻ പോയാലും അമ്മ തന്നെയാ എന്റെ മുന്നിൽ ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീഷും പറഞ്ഞു നീ വിജയിക്കും മോനെ ദൈവം നിന്റെ കൂടെയുണ്ട് ആ പിന്നൊരു കാര്യം അന്യനാടാ ഭക്ഷണകാര്യം ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞ് ഓൾ ദി ബെസ്റ്റും പറഞ്ഞ് സുമിത്ര ഫോൺ കട്ട് ചെയ്യുന്നു ഇപ്പോൾ പ്രതീഷ് പാട്ട് പാടാനായി തയ്യാറായി നിൽക്കുകയാണ് പ്രതീഷ് പാട്ട് പാടുന്നതും കേട്ടുകൊണ്ട് അവിടേക്കൊരു സ്ത്രീ വരുന്നുണ്ട് അവരങ്ങനെ പ്രതീഷിനെ നോക്കി നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് പ്രതീഷ് അവിടെ ലിറിക്സൊക്കെ നോക്കി പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ പിന്നെയും വരുന്നു പ്രതീഷിന് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു ഇന്നലെ താൻ പാടിയ പാട്ട് ഗംഭീരമായിരുന്നു നല്ല വോയിസ് ഇങ്ങനൊരു ശബ്ദം ഞാൻ മുമ്പ് കേട്ടിട്ടില്ല എന്ന് പറയുന്നു ആണെങ്കിൽ ദീപയുടെ പാട്ടും നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്ന് നമ്മൾ തമ്മിലുള്ള ഡുവറ്റ് സോങ് ആണ് എടുക്കുന്നത് നമുക്കൊന്ന് പാടി നോക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ ഞാനിതൊന്ന് പഠിച്ചതിന് ശേഷം പാടി നോക്കാമെന്ന് പ്രതീഷ് പറഞ്ഞു അന്നേരം പ്രതീഷ് മാരീഡ് ആണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അതെ ഒരു മോളുമുണ്ട് എന്ന് പ്രതീഷ് പറഞ്ഞു ഇവർ രണ്ടുപേരും സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് ദീപയുടെ ബ്രദർ നിതിൻ വരുന്നു ഇവിടെ എല്ലാം പാരകളാ ആരെയും വിശ്വസിക്കരുത് എന്നൊക്കെ പ്രതീക്ഷനോട് നിതിൻ പറയുന്നു എന്തിനായിട്ട് ആവശ്യമില്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് പ്രതീക്ഷിൻ്റെ ആത്മവിശ്വാസം കളയുന്നേ ഞാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിതിൻ അവിടെ നിന്ന് പോയി പാട്ട് പ്രാക്ടീസ് ചെയ്യാനായി നിൽക്കുന്ന പ്രതീക്ഷനെയും ദീപയെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്